വംശഹത്യയ്ക്കെതിരെയും വിശ്വാസ സംരക്ഷണത്തിനുമായി ലോകത്ത് പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നത് ഒരുപാട് സന്തോഷകരമാണ് കാനഡയിലെ ജനപ്രതിനിധികൾ വൈഗൂർ മുസ്ലിം വിഭാഗത്തെ ക്രൂരമായി നശിപ്പിക്കാനൊരുങ്ങുന്ന മേൽ ഉപരോധം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെടുകയും കാനഡയിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് പോലീസ് ഓഫീസറായി ജോലി ചെയ്യാൻ ഒരു മുസ്ലിം വനിതയ്ക്ക് അനുവാദം നൽകുകയും ഉണ്ടായി ചിന്താഗതി മാറി വരുന്നുവെന്നും ലോകത്ത് ചില സ്ഥലങ്ങളിലൊക്കെ പ്രതീക്ഷയുടെ പ്രകാശങ്ങൾ ഉണ്ടാകുന്നു എന്നും വിശ്വസിക്കാൻ ഒരു സന്തോഷം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നാം ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നത് ഇന്ത്യ വലിയ മതേതരത്വ ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ആശയത്തിലുള്ള ഒരു രാജ്യമാണെന്നും ഇതിന് വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടനയുണ്ടെന്നും എല്ലാ പൗരന്മാരും തുല്യരാണ് എന്നുമൊക്കെയാണ് നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചിട്ടുള്ളത് കുറച്ച് നാൾ മുമ്പ് വരെ ചെറുതെങ്കിലുമൊക്കെ രീതിയിൽ അത്തരം വിശ്വാസവും ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആ സ്ഥിതി ആകെ മാറി വന്നിട്ടുണ്ട് ഓരോ പൗരന്മാർക്കും നീതി പ്രത്യേകമായ രീതിയിലാണ് എന്ന് നമുക്ക് കാണാവുന്നതുമാണ് ചിലരൊക്കെ ചെയ്യുമ്പോൾ അത് വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചനയുള്ള തീവ്രവാദ പ്രവർത്തനവും മറ്റു ചിലരൊക്കെ ചെയ്യുമ്പോൾ അത് പ്രാദേശികമായ ചെറിയ ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ വികാരപ്രകടനങ്ങളോ അത്തരം സംഭവങ്ങളോ ഒക്കെയാണ് അവസാനിക്കുന്നത് ഇവിടെ നമ്മുടെ തൊട്ട രാജ്യമായ നമ്മുടെ ഏറ്റവും പ്രബലമായ ശത്രുക്കളിൽ ഒരാളായ ഒരു കാലഘട്ടത്തിലും ഇന്ത്യയോട് കച്ചവടത്തിനോടും കാശിനോടുമുള്ള താല്പര്യമല്ലാതെ മറ്റൊരു നീതിയും കാണിച്ചിട്ടില്ലാത്ത ചൈനയിൽ നടക്കുന്ന ക്രൂരമായ വംശഹത്യ അത് ലോകത്ത് പലർക്കും തുറന്നു പറയാൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥയിലാണ് ഒന്നാമത്തെ കാര്യം അവിടെ നശിപ്പിക്കപ്പെടുന്നത് ലോകത്തിൻ്റെ മുഴുവൻ ശത്രുവാക്കി അവരോധിച്ചിരിക്കുന്ന മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരാകുമ്പോൾ ആരാണ് ബഹളം വെക്കേണ്ടത് ബഹളം വെക്കേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കേണ്ട മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളാകട്ടെ അവർ വ്യവസ്ഥാപിതമായ രീതിയിൽ ചൈനയുമായും ഇസ്രയേലുമായും കച്ചവടമൊക്കെ നടത്തി സന്തോഷകരമായി അവരുടെ സ്ഥാനമുറപ്പിക്കുകയും അവർക്ക് കച്ചവടം വളർത്താനുള്ള സാധ്യതകളും തേടുമ്പോൾ അവർക്ക് യാതൊരു മിണ്ടാട്ടവുമില്ല ജോ ബൈഡൻ ജയിച്ച് ലോകം മുഴുവൻ സന്തോഷിച്ചിട്ട് പോലും ഏതാണ്ട് നൂറ്റിയെട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സൗദി അറേബ്യയിലെ അടുത്ത രാജകുമാരനാകാൻ തയ്യാറായി നിൽക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ ഈ വാർത്ത അറിയുന്നതും അദ്ദേഹം അഭിനന്ദനം അറിയിക്കുന്നതും അത്രത്തോളം വൈരാഗ്യവും ദേഷ്യവും ജോബൈഡനോടുണ്ട് കാരണം ട്രംപ് മച്ചമ്പിയുമായി കച്ചവടം ഉറപ്പിച്ചിരിക്കുമ്പോൾ അദ്ദേഹം സ്ഥാനമൊഴിയുന്നത് എങ്ങനെ സഹിക്കാനാവും ഇങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുടെ നിലപാടെങ്കിൽ കഴിഞ്ഞ ദിവസം ഹൗസ് ഓഫ് കോമൺസിലെ എം പിമാർ ഡേവിഡ് സീറ്റി എന്ന എംപിയുടെ നേതൃത്വത്തിൽ കാനഡ സർക്കാരിനോട് ഒരാവശ്യം ഉന്നയിച്ചു അത് മറ്റൊന്നും ആയിരുന്നില്ല വൈഗൂർ മുസ്ലിം വിഭാഗത്തെ ചൈനീസ് സർക്കാർ ലോകത്തെ നാണിപ്പിക്കും വിധം വംശഹത്യ നടത്തുകയാണെന്നും അതിനെ സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടുകൊണ്ട് ചൈനയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് കാനഡയോട് ആവശ്യപ്പെടുകയും ചെയ്തു വൈഗൂർ എന്ന് പറയുന്ന പ്രദേശത്തെ മുസ്ലിം ജനവിഭാഗങ്ങളെ തിരഞ്ഞുപിടിച്ച് അവരുടെ ആരാധനാലയങ്ങളും ആരാധനാ സ്വാതന്ത്ര്യവും കൂടാതെ അവരെ വംശഹത്യ ചെയ്യുകയും അവരെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അവയവ കച്ചവടം നടത്തുകയും ഉൾപ്പെടെ സിനിമാ തിരക്കഥയിൽ പോലും എഴുതാൻ മടിക്കുന്ന ക്രൂരമായ രീതിയിൽ അവിടുത്തെ ജനവിഭാഗത്തെ പീഡിപ്പിച്ച് തുറങ്കിലടയ്ക്കുന്ന പ്രവൃത്തി ചൈനയിൽ വളരെ ഗംഭീരമായി മാരകമാംബിതം നടക്കുന്നുണ്ടെന്നും അതിനു നേരെ ലോകം കണ്ണടച്ചുകൂടായെന്നും അതുകൊണ്ട് കാനഡയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി അതിനോട് അനുകൂലമായാണ് കാനഡയിലെ പാർലമെൻറ്റ് പ്രതികരിച്ചത് പക്ഷേ തൊട്ടടുത്തുള്ള രാജ്യമായ ഇന്ത്യയ്ക്ക് ഈ മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്താനാവില്ല കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് ഇത്തരമൊരു കാര്യം ഇന്ത്യയിൽ തൽക്കാലം പെട്ടെന്ന് സാധ്യമാകാത്തതിൻ്റെ ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ അപ്പുറത്ത് നടക്കുന്നത് കണ്ട് സന്തോഷിക്കുകയും ഉള്ളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നതിന് പകരം എങ്ങനെ എതിർക്കാനാവും ഇത് ഒരു വശത്ത് നടന്നപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡിൽ ഒരു മുസ്ലിം വനിതാ പോലീസ് ഓഫീസർക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് പോലീസ് സേനയിൽ പ്രവർത്തിക്കുവാനുള്ള അവകാശം നൽകി ഇതിന് ആഴ്ചകൾക്ക് മുമ്പാണ് യു പിയിൽ ഒരു പോലീസ് ഓഫീസർ താടി വളർത്തിയതിന് അദ്ദേഹത്തിൻ്റെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ഒടുവിൽ അദ്ദേഹം ദീക്ഷ വടിച്ചതിന് ശേഷം ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഇത് പറയുമ്പോൾ ചോദിക്കും അങ്ങനെ വളർത്തിക്കൊണ്ട് തന്നെ ജോലി ചെയ്യണമെന്ന് പക്ഷേ ഈ അവകാശങ്ങളൊക്കെ സിഖ് സമുദായത്തിന് നൽകുന്നുണ്ട് അവർക്ക് ദീക്ഷ വക്ക അവർക്ക് കൃപാൺ അഥവാ വാള് അവരുടെ ആചാരത്തിൻ്റെ അടയാളമായ കൃപാൺ കൊണ്ടു നടക്കാം ഇതിനൊന്നും യാതൊരു എതിർപ്പുമില്ല അങ്ങനെ എതിർക്കണമെന്ന അഭിപ്രായവുമില്ല അവരുടെ വിശ്വാസം അതാണെങ്കിൽ അവർ ആ വിശ്വാസത്തിലൂന്നി അവരുടെ കർമ്മങ്ങൾ ചെയ്യട്ടെ പക്ഷേ മുസ്ലിം വിഭാഗത്തിന് അത് അനുവദിച്ചു പോയാൽ അത് ഭീകരമായ തീവ്രവാദവും നിയമലംഘനവുമാണ് അതവിടെ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ അത്തരം നിയമങ്ങളുണ്ട് പക്ഷേ ഞാനിത് പറഞ്ഞത് ഈ സന്ദർഭത്തിലാണ് ന്യൂസിലൻഡിൽ ഇതുപോലെ ഒരു വനിതാ പോലീസ് ഓഫീസർക്ക് ഇങ്ങനെ ജോലി ചെയ്യാൻ അവസരം നൽകിയത് അത് മുസ്ലിം വനിതയ്ക്ക് നൽകി എന്നുള്ളതല്ല അതിൻ്റെ മഹത്വം അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു വിശ്വാസിക്ക് അവരുടെ വിശ്വാസവും അവരുടെ മര്യാദയും അവർക്ക് മറയ്ക്കേണ്ടതിനെ മറച്ചുകൊണ്ട് അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുവാൻ അനുവാദം നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പറയുമ്പോൾ ചിലരൊക്കെ പറയും അറബി രാജ്യങ്ങളുടെ സ്ഥിതി എന്താണെന്ന് അറബി രാജ്യങ്ങളുടെ സ്ഥിതി ഇപ്പോൾ യൂറോപ്പിനേക്കാൾ കഷ്ടമാണെന്ന് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം അതുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം നൽകേണ്ടത് ഒരു ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ലോകത്തിൻ്റെ പല കോണുകളിലും വ്യത്യസ്തമായ ചില പ്രതീക്ഷയുടെ ചില നീതിയുടെ ശബ്ദങ്ങൾ ഉയരുമ്പോൾ ഒരു സന്തോഷമുണ്ടാകുന്നു എന്ന് പറഞ്ഞത്